അഭിനയം എന്ന് പറയുന്ന പരിപാടി ഒരു ഒരു എന്താ പറയുക, ഒരു ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ നടക്കുന്നൊരു സംഗതിയാണ്. അപ്പം അത് എല്ലാവർക്കും വഴങ്ങിക്കൊള്ളണം എന്നില്ല, അത് അത് അത്ര എളുപ്പമല്ല. അത് ഒരു പ്രാവശ്യം ശ്രമിച്ച ഒരാൾക്ക് അത് മനസ്സിലാവും ആ പറയുന്ന കാര്യം. ഒരു ഡയലോഗ് പറയുന്നതും ഒരു ഇപ്പം ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പം നമുക്ക് എന്താണോ നമ്മുടെ ഇമോഷൻ. അപ്പം അതിൽ ഇപ്പം ചില സീനുകളൊക്കെ എടുക്കുമ്പം അവിടെ ആ സീന് മൊത്തം സന്തോഷമായിരിക്കും, പക്ഷെ നമുക്ക് ദുഃഖമായിരിക്കും വേണ്ടി വരിക. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ, അപ്പം ഇതൊക്കെ പറഞ്ഞ അതിൻ്റെ ഇടയിൽ കൂടെ ഡയലോഗ് പറഞ്ഞ ഓരോ ആക്ടിവിറ്റീസ്, അപ്പൊ എല്ലാവർക്കും മാർക്ക്, പിന്നെ ഈ പോയിന്റ് ആ പോയിന്റ്, ആ ഇത് ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അയാൾ നടന്ന് അങ്ങനെ പോകണമെന്ന് പറയും. അത് ശരിക്കും അവിടെ രണ്ട് സെലോ ടേപ്പ് മറ്റേ ഇത് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇവിടുന്ന് ഈ മാർക്കിൽ വരണേ, അങ്ങോട്ട് ഒന്നും പോയേക്കല്ലേ എന്ന് പറയും. അവരെ ചേട്ടാ എന്താ ചേട്ടാ എത്ര പ്രാവശ്യം ഇത് ഒട്ടിച്ചേരുന്നു, ഇവിടെ തന്നെ വരണ്ടേ, എന്തിനാ അങ്ങോട്ട് പോയത്. ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ ബാക്കിൽ വേറെ കുറെ ഉണ്ട്. അപ്പൊ ഇത് ഇത് എല്ലാം കൂടി മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് കുറച്ച് പണിയാണ്, അത് അത്ര എളുപ്പമല്ല ഈ അഭിനയം. ചേട്ടാ ഒന്ന് ഷർട്ട് ഈ മൈക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത്, അപ്പൊ അതിനിടെ കൂടെ മേക്ക് വിളിച്ച ചേട്ടാ കുറെ പ്രാവശ്യം പറഞ്ഞു മീസ് എങ്ങനെ തൊട്ട് കളിക്കുന്നത്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിച്ച് സെറ്റ് ആയിട്ട് ഡയലോഗ് പഠിച്ച് സെറ്റ് ആയിട്ട് ക്യാമറ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് റെഡി എന്ന് പറയുമ്പോ ആ പഠിച്ച ഡയലോഗ് പെട്ടെന്ന് ഒരു വെള്ള പേജ് ആയി മാറും. എന്തിനാ ആദ്യം പറയേണ്ടത്? അപ്പൊ അന്നേരം നമുക്ക് അപ്പൊ എല്ലാരും അറിയാം. അപ്പൊ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റും കൂടി എന്നെ കഴിഞ്ഞിരിക്കും. അപ്പൊ ഇത്തരം ഇതിന്റെ അകത്ത് ഒരാളെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുന്നത് എന്നൊരു രസമുള്ള സംഭവമുണ്ട്. ഈ കോടതി കോർട്ട് കോംപ്ലക്സിൽ ഒരു ഒരാൾ നിന്ന് സിനിമ കണ്ടവർക്ക് അറിയാം, സി സി 295 2009 ഐഷാ റാവുത്തർ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്, കുഞ്ഞപ്പൻ ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം കുഞ്ഞപ്പൻ ചേട്ടൻ രാവിലെ, അപ്പോൾ ഈ ഓരോ കോർഡിനേറ്റർമാരുള്ളൂ ഈ പറയുന്ന പാസിംഗ് ആർട്ടിസ്റ്റുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുറേ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പം അവർ രാവിലെ ഇത്രയും ആളുകളുമായിട്ട് നമ്മുടെ മുന്നോട്ട് വരും, എന്നിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യണം, ഇങ്ങനെ 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 ആരൊക്കെയാണ് എന്ന് സെലക്ട് ചെയ്യണം. അപ്പം അത് ഇവരുടെ ജോലിയാണ് സെലക്ട് ചെയ്യണം. അപ്പം ഇവർ അവിടെ പോയി നിന്നിട്ട് സേഫായിട്ട് ഡയലോഗ് പറയുന്നവരെയൊക്കെ പിടിച്ചിട്ട് ആദ്യം തന്നെ മാറ്റി വെച്ചിട്ട് സേഫ് ആകും. അപ്പോൾ ഒരു പുള്ളി രാവിലെ ഞാൻ അവിടെ നിൽക്കുന്ന അപ്പോഴത്തേക്കും തൊപ്പിയൊക്കെ വെച്ച് പുള്ളി ഇങ്ങനെയാണ് ക്യാപ്പ് വെച്ചിട്ട് ക്യാപ്പിനെന്താ ഐ വിശേഷ സാറൊക്കെ പോലത്തെ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് ഒരു പൊക്കം കുറഞ്ഞൊരു മെൻഷൻ, ഹലോ സാർ എൻ്റെ പേര് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന. അപ്പം ഹായ്, ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഇന്ന ഇന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് താങ്കളുടെ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്താൽ കൊള്ളാവുന്നുണ്ടത്. എനിക്ക് ഈ പുള്ളിനെ കണ്ടപ്പം കറക്റ്റ് ഓഫീസ് ക്ലർക്ക് ഓൺ സ്പോട്ടാണ്. അപ്പം ഞാൻ പിന്നിച്ചായിരുന്നു ഇങ്ങനെ നോക്കി ചേട്ടൻ ഓഫീസ് ക്ലർക്ക്. അപ്പം അവിടെ ആളെ ഒപ്പിച്ച് ചേട്ടാ മാറി. ഞാനൊരാളെ, അതായത് ഞാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആൾക്കാരിൽ ഇവർ വന്നപ്പോൾ, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കുറേ സിനിമകൾ വർക്ക് ചെയ്യുമ്പം അത്യാവശ്യം ഡയലോഗൊക്കെ പറയുന്ന, എന്നാൽ നമ്മൾ കണ്ടുപരിചയിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവനൊരു അവസരം കൂടി ആയിക്കോട്ടെ. ബേസിക്കലി നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുക, നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അത് ഒരുത്തന്നെ ഞാനൊരാളെ പിടിച്ച് സെറ്റാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവൻ അതിൻ്റെ ഇടയിൽ കൂടെയാണ് കുഞ്ഞപ്പഞ്ചേട്ടനെ കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് അവനോട് പേഴ്സണലി ഒരു ദേഷ്യവും ഒരു വിരോധവും ഇല്ല. ഞാനൊരാളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൻ അത്യാവശ്യം പറയൂ, ഈ ചേട്ടൻ പറയുമോ ഇല്ലേ ഒന്നും അറിയില്ല. അപ്പം ഇനിയിപ്പോൾ ഈ ചേട്ടനെ ഇരുത്തിയിട്ട് ഈ ചേട്ടനെ സി അല്ല എന്താറിയോ ഇതിൻ്റെ ഇടയിൽ, കാരണം നമുക്കിത് ഇപ്പൊ പറയുമ്പോൾ നമുക്കിത് തമാശയാ, പക്ഷേ ആ ആള് കടന്നു പോകാൻ പോകുന്ന സിറ്റുവേഷൻ എന്താന്ന് നിങ്ങളവിടെ ഇരുന്നാലേ മനസ്സിലാവും. കാരണം ഈ ആള് ഇരിക്കാൻ പോകുന്നത് ക്ലർക്കായിട്ടാണ്. പുള്ളി ജഡ്ജിയുടെയും വക്കീലിൻ്റെയും നടുവിലാണ് ഇരിക്കുന്നത്. ആ പുള്ളിക്കാണ് അസാമാന്യ ടൈമിങ് വേണ്ടത്. അതായത് ആ ജഡ്ജി അവിടുന്ന് CW1 വിളിച്ചു കഴിഞ്ഞ് 1 വിളിക്കാൻ പറയുമ്പം പുള്ളി എണീച്ച് CW1 വിളിക്കണം. 1 വിളിച്ചു കഴിയുമ്പം അതൊറ്റ ഷോട്ടാണ്. ഈ റിയാസേന വന്നിട്ട് കന്യാസ്ത്രീ വക്കീൽ വന്നിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ശശിധരൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അത് കൊടുത്ത് കഴിയുമ്പം തന്നെ പുള്ളി അത് മനസ്സിലാക്കിയിട്ട് CW2 അഭിലാഷ് ശശിധരനെ വിളിക്കണം. ആ വിളിക്കണമെങ്കിൽ ഇത് കൊടുക്കുന്നതും ഇതും ഇതിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് കൊടുക്കണ പുള്ളി
അവിടെ അപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കണം, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, മുമ്പത്തെ ക്ലർക്കിനോട് സംസാരിക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് മാറണം, അതിൻ്റെ ആ CW2 എന്ന് പറഞ്ഞ് പുള്ളി എണീച്ച് വിളിക്കണം, ആ പുള്ളി കൂട്ടി കയറി എന്ന് കഴിഞ്ഞാൽ പുള്ളി ഇരിക്കണം എന്നൊരു പറയണം, അടുത്ത പരിപാടിയിൽ പുള്ളി പോകണം. ഇത് ഒരു പ്രോസസ്സാ, അത് ചെറിയൊരു കാര്യമല്ല. ആ എണീച്ച് പേര് വിളിക്കുന്ന പരിപാടി മാത്രമല്ല, ഇത്രയും കാര്യം ചെയ്യണം. ഇത് മുഴുവൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് പുള്ളി തെറ്റിച്ചാൽ ആ ഷോട്ട് കട്ടാ, മൊത്തം ഷോട്ട് ആദ്യം മുതൽ പോകണം. ഈ നിൽക്കുന്ന ഈ ലെയർ, മൂന്ന് ലെയറിൽ ആര് തെറ്റിച്ചാലും ആ ഷോട്ട് പോകണം. വിനോദ് സാഗർ ആക്ടർ, ഞാൻ റിയാസേറാ, അങ്ങനെയുണ്ട്, ലുക്മാൻ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോടതി നമ്മൾ എപ്പോഴും ഫ്രെയിം ചെയ്തിട്ടുണ്ട്, വലിയൊരു ബ്ലോക്ക് ഷോട്ട് വെച്ചിട്ട് ഒരു 50-60 ആൾ ഒറ്റ ഫ്രെയിമിൽ അഭിനയിക്കുകയാണ്. സാധാരണ കോടതികളിലെ ഷോട്ടുകൾ പോലെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പോകും, അതും ലോങ് ഷോട്ടുകളാണ്. മൊത്തം പ്ലേ നമ്മൾ പഠിച്ചിട്ട് നടത്തടക്കം എല്ലാം പറഞ്ഞുകൊടുത്ത് ഇവരെ കൊണ്ട് പ്ലേ ചെയ്യുവാണ്. അപ്പം ഇടക്ക് ആദ്യത്തെ കുഞ്ഞപ്പൻ ചേട്ടന്റെ 2-3 പരിപാടി കണ്ടപ്പോൾ ഞാൻ പണി വാളി. സിനിമയിൽ ഞാൻ കള്ളസാക്ഷി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെയൊക്കെ ആ പുള്ളിയൊക്കെ വന്ന് ചെയ്യണതിന്റെ ഒരു ഫ്രഷ്നെസ് ആ സിനിമയ്ക്ക്. നമ്മൾ ചെയ്യിച്ചെടുക്കും കേട്ടോ, ലാസ്റ്റ് മിനിറ്റ് ചെയ്യിച്ചെടുക്കും, എങ്ങനെ പോലും ചെയ്യിച്ചെടുക്കും. ചൂടിലൂടെ കളത്തിന്റെ അകത്ത് കേറി പിന്നെ പുറത്തേക്ക് തിരിച്ചു. രസമുള്ള രൂപമാണ് അന്ന് ആ ഒരു ടൈമിലെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഷൂട്ട് സമയത്ത് തീർന്നു. കാരണം ഞാൻ ചീഫ് അസോസിയേറ്റും കൂടിയാണ്, കാരണം ഞാൻ അവിടെ ആക്ടർ മാത്രമല്ല, ഞാൻ ചീഫ് അസോസിയേറ്റും കൂടി. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു കുറച്ച് ദിവസത്തേക്കാണ്, നമ്മൾ വർഷങ്ങളോളം അവിടെയല്ല. നമ്മളിതൊരു വെബ് സീരീസ് അല്ലല്ലോ ചെയ്യുന്നത്. അവിടെ 7-8 ദിവസമാണ് ഡേറ്റ്സ് ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് ഡേറ്റ് ഉണ്ട്. ഒരു ദിവസം 3 സീനെങ്കിലും മിനിമം ഷൂട്ട് ചെയ്യണം. അപ്പം അങ്ങനെ പല ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ചോയ്സസ് ഓക്കെ, അവൻ പറയും, ഇവൻ ഡയലോഗ് പറയും, അവൻ അവനെ പിടിച്ച് മുന്നോട്ട് ഇടും. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ട് പെട്ടെന്ന് പോകും. ഇതാണ് അവിടെയാണ് ഈ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളായിട്ട് വന്നിട്ട്. അങ്ങനെ അല്ലാണ്ട് ആ മനുഷ്യനോട് നിൽക്കുന്ന ദേഷ്യം, അയാൾക്ക് നല്ലൊരു അവസരം കിട്ടണമെങ്കിൽ അടിപൊളി. അപ്പം നമ്മൾ ഒന്ന് മഴ, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയൻ്റെ അകത്താണ് ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് അത് തരുണ എനിക്ക് വന്ന് പറയുന്നതാണ്, ചേട്ടാ എത്ര പ്രശ്നമാണ്. അല്ല നമുക്ക് അല്ല ഫ്രഷ്നെസ് കൊണ്ടുവരിക എന്നുള്ളത്, ഒരു കാണാത്ത കാഴ്ചകൾ പ്രേക്ഷകൻ കൊടുക്കുക എന്നുള്ള ഒരു ഞങ്ങളുടെ ഒരു കൊതിയാണ് എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ കുറെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഉപഭോക്താക്കൾ ഇവരൊക്കെയാണ്. എന്നാലും നമ്മളത് ജയിച്ചെടുക്കും. ഒരാളെ പോലും ഈ സിനിമയിൽ അങ്ങനെ ഒരാളെ പോലും കട്ട് അഭിനയിച്ച മോശമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കുറെ വീട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് അത് നമുക്ക് കിട്ട്, അങ്ങനെ ഒരു സംഭവം കിട്ട്, അത് വാങ്ങിച്ചെടുക്കുമ്പോ വാങ്ങിച്ചെടുക്കാന്നുള്ളതാണ് നമ്മുടെ ജോലി. അവരെ കൊണ്ട് ചേച്ചി വാങ്ങിച്ചെടുക്കും.